Assalamualaikum. Welcome back to Ebran's channel. Hello. നമ്മൾ കുറച്ച് ഉറക്കപ്പിച്ചാണ് കുറച്ച് നേരം തൊട്ടിൽ ഉറങ്ങും കുറച്ച് നേരം എണീക്കും അതേ കെട്ടിപ്പിടിച്ച് ബെഡിൽ ഉറങ്ങുകയാണെങ്കിൽ കുറേ നേരം എന്നും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇട്ടിട്ട് ഉറക്കും അതുകൊണ്ട് ഞാൻ ബെഡിൽ ഉറക്കാറില്ല തൊട്ടിലിടുമ്പോൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് എണീക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥിതിക്ക് അവൻ എണീറ്റ പിന്നെ എന്നെ കണ്ടില്ലെങ്കിൽ കരയും അപ്പോൾ ഞാൻ കയ്യിൽ പിടിച്ചു അല്ലേ അപ്പൊ ഇന്ന് എബ്രാൻ ബേബി വന്നത് എന്തിനാണ് എബ്രാൻ ബേബിയുടെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പൊ എബ്രു മോന്റെ വയസ്സുള്ള കുറച്ച് ബേബീസിന് അത് കൊടുത്താൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ അതുകൊണ്ട് എബ്രുവിന്റെ വകയോ ഒരു ചെറിയ ഗീവ് എവേ ആണ് അല്ലേ നമുക്ക് കൊടുത്താലോ എല്ലാ എബ്രുവിനും വെച്ചിട്ട് കാര്യമില്ലല്ലോ എബ്രുവിനും ഒന്ന് രണ്ട് ഐറ്റംസ് മതി ബാക്കിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം അല്ലേ ഓക്കെ 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 ഞങ്ങളുടെ പിച്ചാണ് എന്നാൽ ഉറങ്ങേയില്ല അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉറങ്ങുള്ളൂ അന്ന് സോണുന്റെ അടുത്ത് പറഞ്ഞിട്ട് സോണ് പറയണായിരുന്നു ഇവൻ എപ്പോ ഇടിക്കും എപ്പോ ഇടിക്കും ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണായിരുന്നു ഇവൻ എടുക്കണില്ല ഞാൻ അവനും കൂടി ഉറങ്ങി 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 ഞാൻ എഴുന്നേൽക്കും ഇവനും ഞാൻ പാൽ കുടിക്കണില്ല ഇവൻ ഞാൻ ഇടക്കിടക്ക് വന്ന് നോക്കും ഇവൻ എന്ത് ഇടിക്കാത്ത വെയിറ്റ് ചെയ്യണ്ടേ അവസാനം എനിക്ക് ഉറങ്ങി മതിയായി ഞാൻ എന്നിട്ട് പറഞ്ഞേടി പാൽ കൊടുത്തോണ്ടി അവൻ എഴുന്നേക്കും തോന്നല്ല അത്തൊങ്ങാനാണ് ഇഷ്ടം അല്ലേ അത്തൊങ്ങാനാണ് ഇഷ്ടം അപ്പോ കൊറേ ലാഗ് അടിക്കണല്ല ചൂടെടുക്കണ്ട് ഇവനും ചൂടെടുക്കും അപ്പൊ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ ഡ്രസ്സസ് ഒക്കെ ഇന്നലെ ഇവന്റെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊടുക്കാനായിട്ട് അപ്പൊ എല്ലാ ഡ്രസ്സസ് ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ ഒരേ ആൾക്ക് കൊടുക്കണം വേണ്ടെന്ന് വിചാരിച്ചു അപ്പൊ ഉള്ള ഡ്രസ്സിൽ ഞാൻ എല്ലാം 333 ഡ്രസ്സ് ആയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൾ യു ഹാവ് ടു ഡു ഈസ് ചെറിയ ഗീവ് അവേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അതൊന്നും ഞാൻ പറയാനില്ല ഇത് എബ്രാൻ്റെ വക കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഡ്രസ്സസ് ഒക്കെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം അവന്റെ കുറേ എന്താ പറയാ സോണിയ നമുക്ക് ബെഡ് ബേബി ബെഡ് പിടിക്കുന്ന സാധനങ്ങൾ ഹോൾഡ് ചെയ്യണത് യെസ് അപ്പൊ അതെല്ലാം കൊടുക്കാന്ന് വിചാരിച്ചു ഞാൻ അപ്പൊ എന്തൊക്കെ ഉള്ളേന്ന് വൺ ബൈ വൺ കാണിക്കാം ഇത് എന്താ ഇത് ആക്ച്വലി ഞാൻ വീണ്ടും പറയണാണ് തീരെ ഇതൊന്നും ഇല്ല ലൈക്ക് നമുക്ക് ഭയങ്കര ടഫാണ് ഇതൊക്കെ മേടിക്കാൻ കൊള്ളായിരിക്കും നിങ്ങളെ ബേബീസിന് ഹെൽപ്പ് ആവുമെന്ന് തോന്നിയാൽ മാത്രമാണ് മെയിൽ ചെയ്യണ്ടേ പ്ലീസ് എല്ലാവരും മെയിൽ ചെയ്യരുത് ബിക്കോസ് എനിക്ക് അങ്ങനത്തെ നമ്മളെ വ്യൂവേഴ്സിന് കൊടുക്കാനാണ് താല്പര്യം ചിലര് പറയും മെസ്സേജ് പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട് ഇങ്ങനെ തീരെ ഇതില്ല നമുക്ക് മേടിക്കാൻ ഭയങ്കര അയച്ചിട്ടുണ്ട് മെയിൽ അയച്ചത് അപ്പൊ ഇതുപോലെ പറഞ്ഞ എനിക്ക് മെസ്സേജ് ഒന്നവർക്ക് ഞാൻ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താ വീക്ക്ലി വിൽ ബി സെൻഡിങ് അപ്പൊ ഇന്ന് വീഡിയോ ചെയ്യാൻ എന്താ റീസൺ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്പ്രെഡ് ആവും ഈ ന്യൂസ് അറിയാത്ത ആൾക്കാർ അറിയുമല്ലോ അപ്പൊ ഒന്നുകൂടെ നമുക്ക് അങ്ങനെ എല്ലാ അതാ പറഞ്ഞ എല്ലാരും അങ്ങനെ അയക്കണ്ട ഒരു പ്രാവശ്യം ഇതുപോലെ അയച്ചത് അവര് അവരിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാല് അവര് തീരെ ഇല്ല കുട്ടീനെ നിലത്താണ് കിടത്തണേന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അവർക്ക് സന്തോഷവും കുട്ടീനെ നിലത്ത് കിടത്തണം എന്നുള്ള സങ്കടവും ഉണ്ടാവൂല പിന്നെ ഉറുമ്പ് ഈച്ചയൊക്കെ വരും അപ്പൊ നെറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഈ സാധനമൊക്കെ ഉള്ള ആൾക്കാർ പ്ലീസ് ഡോണ്ട് മെസ്സേജ് ചെയ്യുക ചിലപ്പോ നിങ്ങളെ മെയിൽ കണ്ടിട്ട് നിങ്ങൾക്കായിരിക്കും അങ്ങ് അയക്കണേ അല്ലെ ഉള്ള ആൾക്കാർക്ക് അയക്കണം അപ്പൊ ഇല്ലാത്ത ആവശ്യം കൂടുതലുള്ള ആൾക്കാർക്ക് ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആവശ്യം അത്യാവശ്യം ഉള്ള ആൾക്കാർ മെയിൽ അയച്ചാൽ മതി ഓക്കെ അപ്പൊ ഞാനിപ്പോ പാക്ക് ചെയ്തിട്ടുള്ളത് 4 pairs ഓഫ് ഡ്രസ്സസ് ആണ് എല്ലാം ഇതില് ഇതിലുണ്ട് ഇതിലുണ്ട് ഈ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞു 4 packets ഡ്രസ്സസ് ഇപ്പൊ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഡ്രസ്സസ് വേണ്ട ആൾക്കാർ എനിക്ക് മെയിൽ ചെയ്യൂ പിന്നെ ഈ ഡ്രസ്സ് അയക്കുന്ന ആൾക്കാർക്ക് തന്നെ ഞാൻ ബെഡ് അയക്കൂല പിന്നെ ഈ ഇതെല്ലാം ഒന്നൊന്നൊന്നും മാത്രം അയക്കുള്ളൂ പേഴ്സ് ആയിട്ട് എല്ലാം അയക്കാറില്ല അപ്പോ എല്ലാവർക്കും അങ്ങോട്ട് ഒന്ന് വിധിച്ചു കൊടുക്കാം ഞാൻ ഒന്നുകൂടെ പറയാം ഇത് നമ്മൾ എന്താ പറയാ ക്രാഡിലാണ് നമ്മുടെ തൊട്ടിലാണ് തൊട്ടില് ഇങ്ങനെ ആട്ടാൻ പറ്റിയ ടൈപ്പാണ് ബെഡ് ഉള്ള തൊട്ടിലാണ് ഇത് ഉള്ളില് കുഷൻ വരും ഉള്ളില് അതിന്റെ
അതിന്റെ നെറ്റ് പിന്നെ അതിന് ഒരു ഭംഗിക്കുന്ന റോപ്പാണ്. അത് അതിന്റെ ഭംഗിക്കുന്ന റോപ്പാണ്. തൊട്ടിന്റെ തൊട്ടിന്റെ കമ്പിയാണ് ഇത് കണ്ട. ഇങ്ങനെ നമ്മുടെ റീൽസിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഇവര്. ഇങ്ങനെയാണ് തൊട്ടിൽ വന്നത്. ഓക്കെ, ഇതാണ് ഒരു സെറ്റ്. ഞാനിപ്പോ താഴെ വെക്കാം കാണിച്ചതൊക്കെ. അതൊരു സെറ്റാണ്. ഇത് ആർക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് മെയിൽ അയക്കും. ഞാൻ അത് മെയിൽ ചെക്ക് ചെയ്ത് ഇഫ് ഐ ഫീൽ ഇറ്റ്സ് ജെന്യുൻ ഞാൻ അവർക്ക് അയച്ചു തരാം. ഇതാ ലാസ്റ്റ് വ്ലോഗിൽ എന്റെ വ്ലോഗിൽ എബ്രാൻഡ് ഒരു ന്യൂ ഡ്രസ്സ് ഞാൻ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ഒരു മെയിൽ എനിക്ക് കുറെ മെയിൽസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു മെയിൽ എനിക്ക് കുറെ ജെന്യുൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് കുറച്ചുകൂടെ അറ്റാച്ച്ഡ് ആയോ തോന്നിയ ഒരാൾക്കാണ്. ഞാൻ ഫാത്തിമ ഐ ഗസ്, ഹർ നെയിം ഇസ് ഫാത്തിമ. പിന്നെ നിങ്ങൾ അഡ്രസ്സും നിങ്ങൾ ഇതൊന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല, അതോർത്ത് പേടിക്കണ്ട. ജസ്റ്റ് നെയിം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഐ തിങ്ക് ഹർ നെയിം ഇസ് ഫാത്തിമ. അപ്പോൾ അവർക്ക് ഞാൻ ആ ന്യൂ ഡ്രസ്സ് അയച്ചിട്ടുണ്ട്. അപ്പം ഐ തോട്ട് ഓക്കെ, ഇങ്ങനെ ലൈക്ക് വീക്ക്ലിയോ മന്ത്ലിയോ ഇങ്ങനെ ചെയ്യുക എക്സ്ട്രാ പറഞ്ഞത്. വീഡിയോയിലൂടെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഈ ന്യൂസ് ഒന്ന് സ്പ്രെഡ് ആയിട്ട് ഇല്ലാത്ത ആൾക്കാർ എനിക്ക് മെയിൽ അയക്കുമല്ലോ. സോ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ദം. അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. ഇപ്പൊ മെയിൽ ഇല്ലാത്തവർ ആരെങ്കിലും നിങ്ങളുടെ കസിൻസോ അങ്ങനെ പഠിക്കുന്ന പിള്ളേരുണ്ടാവുമല്ലോ, അവരെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിച്ചാൽ മെയിൽ അയക്കാനാണ്. ഇത് ബെഡിൽ വെക്കണല്ലോ. ഇത് ബെഡാണ്. ബെഡിന് നെറ്റും ഉണ്ട്. ഇതുപോലെ കൊതുകും ഈച്ച അങ്ങനെയൊന്നും കടിക്കാതിരിക്കാൻ ഒരു സ്റ്റാറും രണ്ട് പില്ലോ ഉണ്ട്. ഇത് ബെഡാണ്. ഇതും ഞാൻ ഒരാൾക്ക് അയക്കാം. പിന്നെ ഇത് എബ്രുമോന്ന് ഒരെണ്ണം ഉണ്ട്. പിന്നെ കളർ കളർ ചേഞ്ചസ് ചേഞ്ചസ് വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് രണ്ടെണ്ണം കൊടുക്കണേ. ഇത് കറക്റ്റ് ഒരു ന്യൂ ബോണിന് പറ്റിയതാണ്. ഇത് ന്യൂ ബോൺസ് ഉള്ളവർ പറഞ്ഞാൽ മതി ഇത് പിടിക്കുന്ന സാധനം വേണോ എന്ന് പറയണതിന്. അപ്പോൾ ഇത് ബോറോ ചെയ്യാനായിട്ട് ഇത് കുറച്ചുകൂടെ വലിയ കുട്ടി ഉള്ളവർ ബെഡ്റൂമിൻ്റെ അത്ര ഒക്കെ ഉള്ളവർ പറയണ്ട, ബിക്കോസ് കാലൊന്നും അത്ര ശരിയാവൂല. എബ്രൂൺ പറ്റിയത് ഓർമ്മയുണ്ട്. ഞാൻ ഓർമ്മ ഇത് പുതിയതായിട്ട് ജനിച്ച പിള്ളേരുടെ സൈസാണ്. ഒരു ന്യൂ ബോൺസ് ഉള്ളത് രണ്ടു മാസം വരെ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെയിൽ അറ്റാച്ച് ചെയ്താൽ മതി ഏതാ വേണ്ടെന്ന്. ഓക്കെ, ഇത് ഓർമ്മ വൈറ്റ് കളർ. ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് അയക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഞാൻ അയച്ച ഐറ്റംസ് കിട്ടുമ്പോഴും പ്ലീസ് ടു മെയിൽ മി ബാക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട്, എന്നാലേ എനിക്കൊന്ന് കൺഫേം ആവുള്ളൂ. ഞാൻ ലാസ്റ്റ് അയച്ച ആൾക്കാർ എനിക്ക് റിട്ടേൺ മെസ്സേജ് മെയിൽ അയച്ചിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടി കഴിയുമ്പോൾ പ്ലീസ് ടു മെയിൽ മി കിട്ടി. ഓക്കെ, അപ്പോൾ അടുത്തത് ഇത് ഇരുത്താൻ പറ്റും, നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. മക്കളൊക്കെ എടുത്തിട്ട് ഫീഡ് ചെയ്യാൻ കംഫർട്ട് ഇല്ല അങ്ങനെ. ആക്ച്വലി ഞാനിതൊന്നും യൂസ് ചെയ്യാറില്ല ഫീഡൊക്കെ ചെയ്യാൻ. എനിക്ക് എൻ്റെതായ കംഫർട്ടിലാണ് ഞാൻ ചെയ്യണത്. പിന്നെ ഇതൊക്കെ വേണമെന്നുള്ളവർ ലൈക്ക് ബാക്ക് പെയിൻ അത് ഇതൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ സ്ട്രെയിറ്റ് ഒക്കെ ഇരുന്നിട്ട് ഇത് ഫീഡ് ചെയ്യാൻ പറ്റും. എനിക്കിത് ചെയ്തിട്ട് ശീലമില്ല. ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ പില്ലോ ഒക്കെ വെച്ച് സോണോ ഒക്കെ പില്ലോ ചെയ്യണ്ടായിരുന്നു. ചില ആൾക്കാർക്ക് അങ്ങനെ കംഫർട്ടായിരിക്കും. അങ്ങനെ കംഫർട്ട് ഉള്ളവർ മെസ്സേജ് ചെയ്യും സാധനം എക്സ്ട്രാ പില്ലോ ടൈപ്പ്. കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ അവരെ ചാരിയാക്കി എടുത്തേക്കാൻ ചെയ്യും. സോന്ന് പറഞ്ഞ പോലെ കൊച്ചിനെ നിലത്തിലേക്ക് എടുത്തിനെ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു മെയിൽ മീ. അപ്പൊ ഞാൻ അവർക്ക് ഇത് അയച്ചു തരാം. എടുക്കാൻ പറ്റും. സിബ് ഇടാ സിബ് ഇടാ ഇതിന്റെ ഉള്ളില്. ഒന്നുകൂടെ പറയാനാണ് പ്ലീസ് ജെന്യുൻ ടീംസ് മാത്രം മെസ്സേജ് ചെയ്താൽ മതി. ബിക്കോസ് ഇല്ലാത്ത ആൾക്കാർ പിന്നെ കിട്ടൂല. ഉള്ള ആൾക്കാർ മെസ്സേജ് ചെയ്താൽ ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടെ ഇത് ക്യാരി ചെയ്യാം. ഇപ്പം ഇത് എബ്രൂന് പറ്റും. ബട്ട് സ്റ്റിൽ ആണ് ഉള്ളത് കൊണ്ടിട്ട് ഐ തോട്ട് എല്ലാം കൂടെ വെക്കാണ്ട്. ആക്ച്വലി നമ്മളെല്ലാം സ്റ്റോർ റൂമിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. വൺ ഓട്ട് അതേ ഡേ നമ്മൾ കൊടുക്കണമെന്ന് തന്നെയുണ്ടായിരുന്നു. പക്ഷേ ഒന്ന് വീഡിയോ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയുമല്ലോ ഞാൻ കൊടുക്കുന്നുണ്ട് മെയിൽ ചെയ്യാമെന്ന്. അല്ലെങ്കിൽ നമുക്ക് ആർക്ക് കൊടുക്കണമെന്ന് തോന്നൂല. അതാ അപ്പോൾ രണ്ട് ക്യാരിയാണ് ക്യാരി ചെയ്യുന്നതാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളത് മെസ്സേജ് ചെയ്യൂ. ആൻഡ് എബുഷേ എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേ? നമുക്ക്
പിന്നെ ഡ്രസ് എബ്രു ഇട്ട് ഇട്ടിട്ട് പഴയതെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. സോജി നല്ല അറിയ, ഇവന് ഒന്ന് രണ്ട് പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. ഗേൾ ബേബി ഉള്ള ആൾക്കാരും ഈ പ്രാവശ്യം ഒന്ന് മെയിൽ ചെയ്തോ, ഒട്ടും ഡ്രസ് ഇല്ലാത്ത ആൾക്കാരും. ബിക്കോസ് എബ്രുണ്ട് ഒരു രണ്ട് മൂന്ന് ഡ്രസ് ഗേൾസിന്റെ ഉണ്ട്, അതാണ് ഗിഫ്റ്റ് കിട്ടിയത്, അതാണ് ഇട്ടിട്ടുണ്ട്. ബട്ട് ബെസ്റ്റിലിനെ വെൽത്ത് വെൽതാ ഗേൾസിന്റെ ഡ്രസ് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ഗേൾ ബേബി ഉള്ള ആൾക്കാരും ന്യൂ ബോൺസ് എനിക്ക് മെസ്സേജ് ചെയ്തു, ഇമെയിൽ ചെയ്തു, ഐ വിൽ ബി ഗിവിംഗ് ദ അഡ്രസ്. അപ്പം യാ, എനിക്ക് അത്യാവശ്യം ഉണ്ടെന്ന് കണ്ട് പ്ലീസ് ഡോണ്ട്, തീരെ ഇല്ല, നല്ല കഷ്ടപ്പാടാണ് മേടിക്കാനെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു മേ മീ. ഞാൻ ഗേളിൻ്റെ ഡ്രസ്സും തരാം. പിന്നെ ന്യൂ ബോൺസ് ആകുമ്പോൾ ദേ ക്യാൻ വെയർ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിക്കാം, കുഴപ്പമൊന്നും. വോയിസ് മാത്രം മെസ്സേജ് ചെയ്യണമെന്നില്ല കേട്ടോ, എല്ലാരും മെസ്സേജ് അയച്ചു. എന്താ വെച്ചാ ബേബികൾക്ക് എല്ലാ ഡ്രസ്സും ഇട്ടാലും ഒരേപോലെ തന്നെ ഇരിക്കും. ഫ്രോക്ക് തന്നെ ഡ്രസ്സസ് ആണ്, അതില് 3-3 pairs ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോ ഐ തിങ്ക് ദാറ്റ്സ് എനഫ്, ബിക്കോസ് ഞാൻ ഇന്നലെ എല്ലാം ഒട്ട പാക്ക് ചെയ്യാൻ പോയപ്പോ ബേബിയാ പറഞ്ഞേ എന്റെ അടുത്ത്, ലൈക്ക് എല്ലാം ഒരേ ആൾക്ക് കൊടുക്കണ്ട, ബിക്കോസ് ഇപ്പൊ ഇത്ര ഡ്രസ് ഞാൻ ഒരേ ആൾക്ക് കൊടുത്ത് ആ ഒട്ട ബേബി ഇടുള്ളൂ. അതേ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 4 babies ഇടും. അപ്പോ ചില 4 babies പറ്റിയ ഡ്രസ്സും കുറെ തിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോ പ്ലീസ് ഡു മെയിൽ മീ, എനിക്ക് തന്നെ മെയിൽ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എബ്രോ ആവണ്ട ഒരു ചെറിയ ഗീവ് എവ് നമ്മൾ എബ്രോ ആവണ്ട ഏജിനുള്ള എല്ലാ പിള്ളേർക്കും കൊടുക്കുക. ഇത് ഇറ്റ്സ് നോട്ട് ദ എൻഡ്, ഇൻഷാ അല്ലാ ഐ ബി ഗിവിങ് എവറി വീക്ക് ഓർ എവറി മന്ത് ഇൻഷാ അല്ലാ. നമ്മൾ എബ്രോ ആവണി വയലന്റ് ആവാൻ തുടങ്ങി, പോയി ഓക്കെ. പാപ്പം കച്ചണം, പാപ്പം കച്ചണം. ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ 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 ബൈ. 1 smile yeah, illa nammuke 4 smile okay bye.